തന്നെ സംവിധാനത്തിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ സബിതയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ക്യാമറയ്ക്ക് പിന്നിൽ കൈകാര്യം ചെയ്യാൻ താല്പര്യമുണ്ട്? ക്യാമറയ്ക്ക് പിന്നിൽ വലിയ താല്പര്യമില്ല, കാരണം അത് വളരെ അധികം ടെൻഷനും വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇപ്പം ജയരാജ് ആണെങ്കിൽ ചെയ്യുന്നെങ്കിൽ പോലും അതിൻ്റെ ഒരു ടെൻഷൻ പകുതി എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് രണ്ട് പിള്ളേരെ മാനേജ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അപ്പൊ ഒരു ഒരു 1000 ക്രൂ, ആ ഹോൾ ക്രൂവിനെ മാനേജ് ചെയ്യാന്ന് പറയുന്നത് വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. തൽക്കാലം ആ ഏരിയയിലേക്ക് കിടക്കുന്നില്ല. ഇപ്പൊ അതുപോലെ തന്നെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് സാധാരണ ഇപ്പൊ നൃത്തം തുടങ്ങി പല കാര്യങ്ങളും അഭ്യസിക്കുന്നവരുണ്ട്. അതിപ്പോ സിനിമയ്ക്കാണെങ്കിലും ബോഡിക്കാണെങ്കിലും ഒക്കെ തന്നെ. അപ്പൊ സിനിമയെ സീരിയസ് ആയി എടുത്ത ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് സബിത ശ്രദ്ധിക്കാൻ തുടങ്ങിയത്? സിനിമയെ സീരിയസ് ആയിട്ട് എടുത്ത ശേഷം എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതൽ എൻ്റെ ഫിഗർ കോൺഷ്യസ് ആണ്. കാരണം നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പോലും, പാർട്ടിക്കോ എങ്ങാനും പോവുകയാണെങ്കിൽ പോലും, പണ്ട് പാർട്ടിക്കൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ഐസ്ക്രീംസും ഇതൊക്കെ ലാവിഷായിട്ട് കഴിക്കുമായിരുന്നു. ഇപ്പം കുറച്ച് കൺട്രോൾഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ പിള്ളേർക്ക് ചോക്ലേറ്റ് വാങ്ങുമ്പോൾ എനിക്കും ഞാൻ മേടിച്ച് കഴിക്കുമായിരുന്നു. ഇപ്പം പിള്ളേർക്ക് മേടിക്കുമ്പോൾ മേടിച്ചാലോ എന്നൊക്കെ തോന്നി. പക്ഷേ ടെംപ്റ്റേഷൻ നന്നായിട്ടുണ്ട്, പക്ഷേ വേണ്ട, ഇപ്പം വിട്ടേക്കാന്നുള്ളൊരു കണ്ടീഷൻ ആയിട്ടുണ്ട്. ഓക്കെ. സബിത ഇപ്പൊ ഹസ്ബൻഡ് കൂടെ അല്ലാതെ ഒരുപാട് യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യുന്ന എന്താണ്? കളക്ട് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു സാൻഡൽസ്. ചെരുപ്പുകൾ എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. ഭയങ്കര വീക്ക്നെസ് ഉള്ളൊരു സംഭവമാണ് ചെരുപ്പ്. എവിടെ ചെന്നാലും എനിക്ക് തോന്നുന്നു ഡ്രസ്സിനേക്കാൾ കൂടുതൽ എനിക്ക് വീക്ക്നെസ് ഉള്ള ചെരുപ്പുകളോടാണ്. അപ്പൊ എന്തായാലും സബിത, ഈ അരമണിക്കൂർ നേരം സബിതയുടെ ജീവിതത്തിലൂടെയുള്ള ഒരു യാത്രയായിരുന്നു നമ്മൾ നടത്തിയത്. പക്ഷെ രണ്ടുപേരെ കുറിച്ച് മാത്രം പറഞ്ഞില്ല, മക്കളെ കുറിച്ച്. മക്കൾ അല്ലേ, ഭർത്താവിനെ കുറിച്ച് പറഞ്ഞു, ബാക്കി എല്ലാ സപ്പോർട്ടിനെ കുറിച്ചും പറഞ്ഞു. മക്കൾ എന്തായാലും അവരൊരുപാട് ശ്രദ്ധിക്കുന്നുണ്ട്. ഭർത്താവിനെ പോലെ തന്നെ ഏറ്റവും സപ്പോർട്ട് ഉള്ളവരാണ് മക്കള്. മക്കള് രണ്ടുപേര്, മൂത്തയാള് ധനു 9th പഠിക്കുന്നു, മോൻ കേശവ് 1st സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. മോള് ഏറ്റവും വലിയ ക്രിട്ടിക്കാണ്. അവള് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ ഏത് നെഗറ്റീവ് പറഞ്ഞാൽ അത് കറക്റ്റ് നെഗറ്റീവ് ആയിരിക്കും. മീൻസ് എൻ്റെ പെർഫോമൻസ് വൈസ് അവളെ അമ്മ ഇത് കുറച്ചുകൂടെ അങ്ങനെ ചെയ്യാറുണ്ട് ഇങ്ങനെ ചെയ്യാറെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ കണ്ടു നോക്കുമ്പോൾ ശരിയാണ്, അവൾ പറയുന്നത് കറക്റ്റ് ആയിരിക്കും. മോൻ പിന്നെ അങ്ങനെ പറയാറായിട്ടില്ല, അതൊരു കുഴപ്പമില്ല. ഓക്കെ സബിത, അപ്പൊ ഈ അരമണിക്കൂർ നേരം കുറെ രസകരമായിട്ടുള്ള ഇതാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചത്. വളരെ നന്ദി. താങ്ക്സ് എല്ലാം. താങ്ക് യു. Courtesy, Ashima, Trivandrum, Cochin.